മാർക്ക് സുക്കർബർഗ്. ഇപ്പോൾ പ്രായം വെറും 35 വയസ്സ് മാത്രം. 70 ബില്യൺ US ഡോളർ ആണ് മാർക്ക് സുക്കർബർഗിന്റെ സമ്പാദ്യം അല്ലെങ്കിൽ ആസ്തി എന്ന് പറയുന്നത്. 7,000 കോടി അമേരിക്കൻ ഡോളർ. ഇന്ത്യൻ രൂപയിൽ ഏകദേശം 500,000 കോടി രൂപയാണ് മാർക്ക് സുക്കർബർഗ് എന്ന് പറയുന്ന 35 വയസ്സുകാരന്റെ ആസ്തി എന്ന് ഓർക്കുക. ഫോർബ്സിന്റെ കണക്കുകൾ അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ 8-ാമത്തെ ധനികൻ. എത്രയോ വർഷത്തെ കഠിനാധ്വാനത്തിലൂടെയും പാരമ്പര്യത്തിലൂടെയുമാണ് പലരും ലോക കോടീശ്വരന്മാരാകുന്നതെങ്കിൽ 2004 മാത്രം ലോഞ്ച് ചെയ്ത ഫേസ്ബുക്ക് വഴിയാണ് ഇത്ര പെട്ടെന്ന് ഇത്ര ചെറിയ പ്രായത്തിൽ ലോകത്തിലെ ധനികനായിട്ട് അനായാസേന മാർക്ക് സുക്കർബർഗ് മാറിയത്. ലോകത്ത് 750 കോടി ജനങ്ങളുള്ളതിൽ 230 കോടി ആളുകളും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ്. ഇപ്പോൾ ഒരു ചിത്രം കാണിക്കാം. ഫേസ്ബുക്കിന്റെ ആദ്യ രൂപമാണിത്. പലർക്കും അതിശയം തോന്നിയേക്കാം ഇതെന്താണെന്ന്. മാർക്ക് സുക്കർബർഗിന്റെയും ഫേസ്ബുക്കിന്റെയും വിജയകഥ ഒരിക്കലും രണ്ടല്ല. സ്ഥലം ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. അവിടെയാണ് മാർക്ക് സുക്കർബർഗ് പഠിച്ചത് എന്നോർക്കുക. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ അന്ന് പഠിക്കുന്ന മാർക്ക് സുക്കർബർഗിന്റെ പ്രായം വെറും 19 വയസ്സ്. ഇന്റർനെറ്റിന്റെ ഒരു വലിയ കുതിച്ചുചാട്ടം തുടങ്ങുന്ന സമയമാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ രജിസ്റ്റർ ഓൺലൈനിൽ നിന്നും എടുത്ത് പരിശോധിക്കുകയാണ് മാർക്ക് സുക്കർബർഗ്. വേറൊന്നിനുമല്ല, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും ചിത്രങ്ങളും മറ്റ് വിവരങ്ങളും എല്ലാം ആ രജിസ്റ്ററിലുണ്ട്. ഹാർവാർഡിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെ മാർക്ക് സുക്കർബർഗിന് അതെടുത്ത് പരിശോധിക്കാൻ പറ്റുമായിരുന്നു. ആ വെബ്സൈറ്റിൽ ഒരു ഫീഡ്ബാക്ക് അറിയിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നു. കമന്റ് എന്നല്ല, ബ്ലോഗ് എന്നൊക്കെയാണ് അന്ന് അതിന് പറയുന്നത്. മാർക്ക് സുക്കർബർഗ് ഒരു കമന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബ്ലോഗ് ആയിട്ട് അതിൽ എഴുതി ചേർത്തത് ഇങ്ങനെയാണ്: ഈ കോളേജിലെ പല പെണ്ണുങ്ങളെയും കണ്ടിട്ട് എനിക്ക് പല മൃഗങ്ങളുമായിട്ടാണ് തോന്നുന്നത്, അല്ലെങ്കിൽ അതുപോലെയാണ് പലരുടെയും മുഖമെന്ന് മാർക്ക് സുക്കർബർഗ് അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. ഇദ്ദേഹം അല്പം മദ്യപിച്ചിരുന്നാണ് ഇതൊക്കെ ചെയ്തതെന്ന് കഥകളുണ്ട്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആ കമന്റ് രേഖപ്പെടുത്തുവാനായിട്ട് സാധിച്ചത്. അങ്ങനെ ലോഗിൻ ചെയ്തതുകൊണ്ടാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ കാര്യം നമുക്കറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവിടെ പഠിക്കണമെങ്കിൽ ഒന്നുകിൽ അതുപോലെ കഴിവുണ്ടായിരിക്കണം, അങ്ങനെ പരീക്ഷകൾ എഴുതി സ്കോളർഷിപ്പ് എടുത്തുകൊണ്ടായിരിക്കണം കയറേണ്ടത്, അല്ലെങ്കിൽ അതുപോലെ വളരെ വലിയ ധനികരുടെ മക്കളായിരിക്കണം. വലിയ ഫീസ് നൽകിയാൽ മാത്രമേ അല്ലെങ്കിൽ അവിടെ പഠിക്കുവാൻ സാധിക്കൂ. മാർക്ക് സുക്കർബർഗ് സ്കോളർഷിപ്പിലൂടെ യോഗ്യത തെളിയിച്ച് തന്നെ കയറിയതാണ്. എന്താണെങ്കിലും ഇങ്ങനെ പലരും കമന്റുകൾ രേഖപ്പെടുത്തുമ്പോൾ ആൾ ഹാർവാർഡിലുള്ള വിദ്യാർത്ഥികളുടെ ഒരു നിലവാരം വെച്ച് മാത്രമേ പലരും അഭിപ്രായം രേഖപ്പെടുത്തൂ എന്നായിരിക്കാം സർവകലാശാലയിലെ ഈ വെബ്സൈറ്റ് ഉണ്ടാക്കിയവരൊക്കെ വിചാരിച്ചിരിക്കുക. പക്ഷേ മാർക്ക് സുക്കർബർഗ് ഇങ്ങനെ ഒരു വല്ലാത്ത കമന്റാണ് എഴുതിയിട്ടത്. ആ ദിവസം തന്നെ ഇതിന്റെ പേരിൽ ഇദ്ദേഹം കുറേയധികം വിമർശനങ്ങൾ ഉണ്ടായി, പല കംപ്ലൈന്റുകളും ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായി. ആ കമന്റ് ആ ബ്ലോഗ് നീക്കം ചെയ്തു. അതേ ദിവസം തന്നെ രാത്രി ഈ മാർക്ക് സുക്കർബർഗ് വീണ്ടും അതേ ഓൺലൈൻ രജിസ്റ്ററിൽ ആ വെബ്സൈറ്റിൽ കയറിയതിനു ശേഷം വീണ്ടും ഒരു കമന്റ് രേഖപ്പെടുത്തുകയാണ്. ഞാനത് വലിയ ബോധമൊന്നും ഇല്ലായിരുന്നപ്പോൾ രേഖപ്പെടുത്തിയ ഒരു കമന്റാണ്, എന്നാലും ഇപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഒരു വലിയ ഐഡിയ തോന്നുന്നു എന്ന് പറഞ്ഞ് ഞാനൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് എന്നൊക്കെ അതിൽ വീണ്ടും രേഖപ്പെടുത്തി. അതും സർവകലാശാല അധികൃതര് റിമൂവ് ചെയ്തു. എന്താണെങ്കിലും ഇവരുടെ കണ്ണിലെ ഒരു തല്ലിപ്പൊളിയായിട്ട് അല്ലെങ്കിൽ ഒരു കറുത്ത കരടായിട്ട് മാർക്ക് സുക്കർബർഗ് മാറി. ഹാർവാർഡ് പോലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ വലിയ പ്രവേശനമൊക്കെ നേടിയ ഒരു വിദ്യാർത്ഥി ഇങ്ങനെ പെരുമാറുന്നത് പലരെയും ആശ്ചര്യപ്പെടുത്തിയിരിക്കാം. വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള മാർക്ക് സുക്കർബർഗിന് അന്ന് തന്നെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും അതിന്റെ കാര്യങ്ങളും എല്ലാം വളരെ നന്നായിട്ട് അറിയാമായിരുന്നു. ഈ ഒരു കാര്യത്തിന്റെ പശ്ചാത്തലത്തില് ഇദ്ദേഹം ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ ആദ്യ പതിപ്പാണ് ഫേസ് മാഷ് എന്ന് പറയുന്നത്. ഈ വെബ്സൈറ്റിൽ വേറൊന്നുമല്ല ചെയ്യുന്നത്, രണ്ട് ചിത്രങ്ങൾ കൊടുക്കും. ഒന്ന് ഒരു മൃഗത്തിന്റേതായിരിക്കും, മറ്റൊന്ന് ഒരു പെൺകുട്ടിയുടെ ചിത്രമായിരിക്കും. ഇതിൽ ആരാണ് കാണാൻ കൂടുതൽ ഭംഗിയുള്ളത് എന്ന് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അത് രേഖപ്പെടുത്തേണ്ടത് ലൈക്ക് ചെയ്തുകൊണ്ടാണ്. ഈ ലൈക്ക് എന്നുള്ളതൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഒരു തമാശ അല്ലെങ്കിൽ രസകരമായ ഒരു വെബ്സൈറ്റ് ഇത് മാർക്ക് സുക്കർബർഗ് ഉണ്ടാക്കിയിട്ടത് ഇങ്ങനെയാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഓൺലൈൻ രജിസ്റ്ററിൽ നിന്നും അവിടെ പഠിക്കുന്ന പെൺകുട്ടികളുടെ ചിത്രങ്ങൾ തന്നെയാണ് ഈ വെബ്സൈറ്റിൽ ഫേസ് മാഷിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. ഹാർവാർഡിലെ പല പെൺകുട്ടികളും നോക്കുമ്പോൾ തങ്ങളുടെ ചിത്രവും ഒരു നായയുടെ അല്ലെങ്കിൽ ഒരു പട്ടിക്കുട്ടിയുടെ ഒരു പൂച്ചക്കുട്ടിയുടെ ചിത്രവും കൊടുത്തിട്ട് ഇതിൽ ആരാണ് കാണാൻ ഏറ്റവും ഭംഗിയുള്ളത്, ഹു ഈസ് മോർ ഹോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ വൈറലായി തുടങ്ങുന്ന ഫേസ് മാഷ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് കാണുന്നത്. യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട യാതൊരു പെർമിഷനും ഒന്നുമില്ലാതെയാണ് ഫേസ് മാഷ് എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ് അന്ന് ഉണ്ടാക്കിയിട്ടത്. ഒരാഴ്ച കൊണ്ട് തന്നെ ഇത് യൂണിവേഴ്സിറ്റിയിൽ വളരെയധികം വൈറലായി. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ചർച്ചാ വിഷയം മുഴുവൻ മാർക്ക് സുക്കർബർഗ് ഉണ്ടാക്കിയിട്ട ഫേസ് മാഷ് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ചായി. പിന്നീട് കുറെ അധികം പരിഷ്കാരങ്ങൾ ഉണ്ടാക്കി. യൂണിവേഴ്സിറ്റിയിലെ തന്നെ പല സുന്ദരികളുടെയും
ചിത്രങ്ങൾ, രണ്ടുപേരുടെ ചിത്രങ്ങൾ കാണിച്ചിട്ട് ഇതിലാരാണ് കൂടുതൽ ഭംഗിയുള്ളത് എന്ന രീതിയിലേക്ക് ഇതിന്റെ ഓപ്ഷനൊക്കെ മാറി. ഒരാഴ്ച കൊണ്ട് കാര്യങ്ങൾ തീ പോലെ പടർന്നു. ഹാർവാർഡ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ലോകത്ത് തന്നെ എന്ന് നമുക്കറിയാം. ആ യൂണിവേഴ്സിറ്റിയിലെ ചർച്ചാ വിഷയം മുഴുവൻ ഈ വെബ്സൈറ്റും ഇതുണ്ടാക്കിയ കുരുത്തം കെട്ട മാർക്ക് സുക്കർബർഗുമായി. കുറെ അധികം ആളുകൾ യൂണിവേഴ്സിറ്റിയിൽ മാർക്ക് സുക്കർബർഗിനെതിരായിട്ട് കംപ്ലൈന്റ് ചെയ്തു, ഇയാളെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതേസമയം വേറെ ചിലര് വളരെയധികം സന്തോഷവതികളായി, കാരണം കൂടുതൽ ലൈക്ക് കിട്ടി, അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും കൊള്ളാവുന്നയാൾ ഞാനാണ് എന്നുള്ള രീതിയിൽ കൂടുതൽ ലൈക്കൊക്കെ കിട്ടിയ പെൺകുട്ടികൾക്കെല്ലാം ഇത് ഇഷ്ടപ്പെട്ടു. സ്വാഭാവികമായും അവർ ഇതിനോട് നല്ല അഭിപ്രായം പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു ഫേസ് മാഷിലൂടെ അപമാനം തോന്നിയ, അതായത് തന്റെ ചിത്രവും അല്ലെങ്കിൽ ഒരു നായയുടെ ചിത്രവുമായിട്ട് കമ്പാരിസൺ ചെയ്ത് നോക്കാൻ ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ രണ്ടുപേരുടെ ചിത്രം കാണിച്ചിട്ട് ഇതിലാരാണ് സുന്ദരി എന്ന് രേഖപ്പെടുത്താൻ പറഞ്ഞപ്പോൾ തോറ്റുപോയ പലർക്കും വലിയ അമർഷമുണ്ടായി. അവര് മാർക്ക് സുക്കർബർഗിനെതിരെ കോളേജ് ഡീനോട് വലിയ രീതിയിൽ തന്നെ കംപ്ലൈന്റ് ചെയ്തു. എന്റെ അനുവാദമില്ലാതെ എന്റെ ചിത്രമെടുത്ത് ഇങ്ങനെ ചെയ്തു. കാര്യങ്ങൾ ആകെ പ്രശ്നമായി. എല്ലായിടത്തും ഒരു തീപിടിച്ച അവസ്ഥയായി. ഇതൊന്നും ഒട്ടും ഗൗനിക്കാതെ ചിരിച്ചു കളിച്ച് നടന്നിരുന്നത് മാർക്ക് സുക്കർബർഗ് മാത്രമായിരുന്നു എന്ന് പറയുന്നു. യൂണിവേഴ്സിറ്റി അധികൃതർ മാർക്ക് സുക്കർബർഗിനെ കാര്യമായ വിചാരണ ചെയ്തു. എങ്ങനെയാണ് ഈ ചിത്രങ്ങൾ ഹാർവാർഡിന്റെ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾ അതെടുത്ത് അപ്ലോഡ് ചെയ്തതെന്ന് അവർ ചോദിച്ചു. അതെല്ലാം മാർക്ക് സുക്കർബർഗ് അന്നേ തന്നെ കൈവശമാക്കിയിരുന്ന, അദ്ദേഹത്തിന് അത്രമാത്രം അറിയാമായിരുന്നു ഓരോ വെബ്സൈറ്റുകൾ ഉണ്ടാക്കുവാനും മറ്റൊരു സൈറ്റിൽ കയറി വിവരങ്ങൾ എടുക്കാനും ഒക്കെ. റിയാലിറ്റി സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ എന്ന് പറയുന്നത് പോലെ ഇദ്ദേഹത്തെ ഇങ്ങനെ താക്കീത് ചെയ്യുന്നത് കണ്ടുകൊണ്ട് മൂന്ന് വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി അധികൃതരുടെയും മാർക്ക് സുക്കർബർഗിന്റെയും ഒക്കെ അടുത്തേക്ക് വന്നു. അവര് വലിയ ധനികരുടെ മക്കളായിരുന്നു. അതിൽ ഒരാള് ഇന്ത്യക്കാരനായിരുന്നു, രണ്ടുപേര് ഇരട്ടകളായ USA പൗരന്മാരായിരുന്നു, അമേരിക്കക്കാരായിരുന്നു. മുമ്പ് പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെങ്കിൽ, ഹാർവാർഡ്, ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് പോലെയുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ആ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ധനികരുടെ മക്കളായിരിക്കണം, കാരണം അതുപോലെയാണ് അവിടുത്തെ ഫീസും കാര്യങ്ങളും. അല്ലെങ്കിൽ ഈ മാർക്ക് സുക്കർബർഗ് ഒക്കെ കയറിയതുപോലെ സ്കോളർഷിപ്പ് എല്ലാം കിട്ടിക്കൊണ്ട് അവിടെ പ്രവേശനം നേടണം. അപ്പോൾ ഈ ധനികരുടെ ഈ മൂന്ന് മക്കൾ വന്നിട്ട്, ഒരാൾ ഇന്ത്യക്കാരനും കൂടിയാണെന്ന് ഓർക്കുക, ഇയാൾക്കെതിരെ നടപടികളൊന്നും എടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ശുപാർശയില്, അവര് വലിയ ധനികരുടെ മക്കളായതുകൊണ്ടാവാം, ലോകത്ത് പഠിക്കുവാൻ ഏറ്റവും പണം ആവശ്യമുള്ള, അല്ലെങ്കിൽ ധനികരുടെ മക്കൾ മാത്രം പഠിക്കുന്ന യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. അതിൽ ഈ ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും അങ്ങനെ തുടങ്ങിയ എല്ലാ യൂണിവേഴ്സിറ്റികളും വരും. ആ വീഡിയോ കണ്ടാല് കാര്യമായ ഒരു ഐഡിയ കിട്ടും ഇത്തരം യൂണിവേഴ്സിറ്റികളെ കുറിച്ച്. ഇവരുടെ ശുപാർശയില് യൂണിവേഴ്സിറ്റി അധികൃതര് മാർക്ക് സുക്കർബർഗിനെതിരെ കാര്യമായ നടപടികൾ ഒന്നും എടുത്തില്ല. ഒരു മുന്നറിയിപ്പ് നൽകി, ഒരു വാർണിംഗ് കൊടുത്തുകൊണ്ട് വെറുതെ വിടുകയായിരുന്നു. ഈ സംഭവത്തിന് ശേഷം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ തന്നെ എല്ലാ ആണുങ്ങളുടെയും മുൻപില് മാർക്ക് സുക്കർബർഗ് വലിയൊരു ഹീറോയായി. എല്ലാ പെണ്ണുങ്ങളുടെയും മുൻപില് മാർക്ക് സുക്കർബർഗ് ഒരു വില്ലനായി. ശുപാർശ ചെയ്ത് ഈ മാർക്ക് സുക്കർബർഗിനെ ഈ പ്രശ്നത്തിൽ നിന്നും തലയൂരാൻ സഹായിച്ച ആ മൂന്ന് പേര്, അവരുടെ ഉദ്ദേശം വേറൊന്നുമായിരുന്നില്ല. ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഐഡിയ മാർക്ക് സുക്കർബർഗിന്റേതായിരുന്നില്ല, ആ മൂന്ന് പേരുടേതായിരുന്നു. ഇതുപോലെ ഒരു സോഷ്യൽ നെറ്റ്വർക്ക് അവരുടെ ഐഡിയ ആയിരുന്നു. കാരണം അതിൽ ഓൾറെഡി തന്നെ അന്ന് സോഷ്യൽ നെറ്റ്വർക്കുകളെല്ലാം വളരെയധികം ഉണ്ട്. എന്നാൽ ഒന്നും തന്നെ അങ്ങ് ക്ലച്ച് പിടി, അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പോലെ ഒന്നും തന്നെ അങ്ങ് സക്സസ് ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഫേസ്ബുക്ക് പോലെ ഒരു വലിയൊരു സോഷ്യൽ നെറ്റ്വർക്കിന്റെ വിദൂര സാധ്യത കണ്ട ആ ഐഡിയ ആദ്യം തോന്നിയവരായിരുന്നു ആ മൂന്ന് പേര്. പക്ഷെ അവർക്ക് ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണം, അതിന്റെ സാങ്കേതികപരമായ കാര്യങ്ങളും ഒന്നും കാര്യമായ ധാരണ ഉണ്ടായിരുന്നില്ല. അതിനാണ് അവർ ഈ മാർക്ക് സുക്കർബർഗിനെ കൂട്ടുപിടിച്ചത്. ഞങ്ങൾ നിനക്ക് പണം തരാം, ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യുക, ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ ഒരു സോഷ്യൽ നെറ്റ്വർക്ക് ഉണ്ടാക്കുക എന്ന് ഇവരാണ് മാർക്ക് സുക്കർബർഗിനോട് ആവശ്യപ്പെടുന്നത്. യൂണിവേഴ്സിറ്റി അധികൃതരുടെ താക്കീത് പ്രകാരം മാർക്ക് സുക്കർബർഗ് ആദ്യം ഉണ്ടാക്കിയ ഈ ഫേസ് മാഷ് എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റ് മാർക്ക് സുക്കർബർഗ് തന്നെ ബാൻ ചെയ്തു. ഇനി ആർക്കും അതിൽ കയറാൻ പറ്റാത്ത രീതിയിൽ. അതിനുശേഷം ഈ മൂന്ന് പേര് ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു ചെറിയ സോഷ്യൽ നെറ്റ്വർക്ക് ഉണ്ടാക്കി. അത് വേറൊന്നുമല്ല, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലുള്ള എല്ലാവരുടെയും വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ മാത്രം ചെറിയ ചെറിയ പ്രൊഫൈലുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വെബ്സൈറ്റ്. ഇതിൽ പരസ്പരം മെസ്സേജുകൾ അയക്കാം എന്ന് മാത്രമുള്ള ഒരു ഓപ്ഷൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ആദ്യത്തെ ഈ ഒരു മെസ്സേജിംഗ് വെബ്സൈറ്റ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ എല്ലാവരും തന്നെ ഇത് വളരെയധികം ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങി. മാർക്ക് സുക്കർബർഗ് തന്ത്രപൂർവ്വം ചെയ്ത ആദ്യ കാര്യം മറ്റ് മൂന്ന് പേരെ ഒഴിവാക്കുകയായിരുന്നു.
ഐഡിയ നിങ്ങളുടേതായിരിക്കാം, പക്ഷേ ഈ വെബ്സൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കിയത് എന്റെ കയ്യിലാണ്, കടിഞ്ഞാൺ എന്റെ കയ്യിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ മൂന്ന് പേരെ ഒഴിവാക്കിയതിന് ശേഷം ഇത് ഈ വെബ്സൈറ്റിന്റെ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഈ ഫേസ്ബുക്കിന്റെ മുഴുവൻ നിയന്ത്രണവും മുഴുവൻ ഉടമസ്ഥാവകാശവും മാർക്ക് സുക്കൻബർഗ് അല്ലെങ്കിൽ അതിന്റെ നിയന്ത്രണം സ്വന്തം കയ്യിൽ തന്നെയാക്കി. അങ്ങനെ പല യൂണിവേഴ്സിറ്റികളും കോളേജുകളും തുടങ്ങി വളരെ പെട്ടെന്ന് അമേരിക്കയിലെ വളരെ പ്രധാനപ്പെട്ട കോളേജുകളിലെയും സ്കൂളുകളിലെയും എല്ലാ കുട്ടികളുടെയും, അതായത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സോഷ്യൽ നെറ്റ്വർക്ക് എന്നതായിരുന്നു ആദ്യ രൂപം. അമേരിക്കയിലെ ഒട്ടുമിക്ക സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളുടെ വിവരങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് പരസ്പരം മെസ്സേജ് അയക്കാവുന്ന ഒരു വലിയ വെബ്സൈറ്റ് ആയിട്ട് ഇത് പിന്നീട് മാറി. മാർക്ക് സുക്കർബർഗിന്റെ അസാമാന്യമായ അല്ലെങ്കിൽ അത്ഭുതകരമായ വളർച്ച അവിടെ നിന്ന് തുടങ്ങുകയായിരുന്നു. പിന്നീടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല, ഇപ്പോഴത്തെ അവസ്ഥയിലായി. കഴിഞ്ഞ വർഷം ഏറ്റവും അധികം ആളുകൾ ഉപയോഗിച്ച ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് ആയിട്ട് ഫേസ്ബുക്ക് രണ്ടാമത് നിന്നിരുന്നുവെങ്കിൽ ഈ വർഷം അത് മൂന്നാം സ്ഥാനത്തേക്കാണ് പോയത്. ഒന്നാമത് ഗൂഗിൾ, രണ്ടാമത് യൂട്യൂബ്, മൂന്നാമതാണ് ഇപ്പോൾ ഫേസ്ബുക്കിന്റെ സ്ഥാനം. കഴിഞ്ഞ വർഷമെല്ലാം അത് രണ്ടാം സ്ഥാനത്തായിരുന്നു. ഗൂഗിൾ കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ആയിരുന്നു. അതുപോലെ തന്നെ കാലം മാറുന്നതനുസരിച്ച് ഇപ്പോൾ കൂടുതൽ സോഷ്യൽ നെറ്റ്വർക്കുകളെല്ലാം സജീവമാകുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സപ്പ് പോലെയുള്ള ഒരു വലിയ ആപ്ലിക്കേഷനെ ഫേസ്ബുക്ക് വില കൊടുത്ത് വാങ്ങിയതെല്ലാം ഇതെല്ലാം മുൻകൂട്ടി കണ്ടുള്ള കാര്യങ്ങളാണ്. വെറും 35-ാമത്തെ വയസ്സിൽ 2004 മാത്രം ലോഞ്ച് ചെയ്യിപ്പിച്ച ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ വഴി ലോകത്തിലെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ 8-ാമത്തെ ധനികനായിട്ട് 70 ബില്യൺ US ഡോളറിന്റെ 7,000 കോടി അമേരിക്കൻ ഡോളറിന്റെ ഏകദേശം 500,000 കോടി ഇന്ത്യൻ രൂപയുടെ ആസ്തിയുള്ള ഈ ഒരു യുവാവിന്റെ പ്രചോദന കഥ അല്ലെങ്കിൽ വിജയകഥ തന്നെയാണ് പറഞ്ഞു തന്നത്. കാര്യമായ മുന്നറിയിപ്പുകളോ കരുതി കൂട്ടിയ പ്ലാനുകളോ ഒന്നുമില്ലാതെ സ്വാഭാവികമായി കാലത്തിനൊപ്പം മാറി ചിന്തിച്ചതുകൊണ്ടാവാം ഇദ്ദേഹത്തിന് ഈ വിജയങ്ങളെല്ലാം അല്ലെങ്കിൽ നേടിയെടുക്കാൻ സാധിച്ചത്. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം ചോദിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.